കോഴിക്കോട് നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയായിരുന്നു, ലോഡ്ജിൽ ഒരു യുവതിയുടെ കൊലപാതകം നടന്ന സംഭവം. വളരെ വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് പോലീസ് എത്തി. അബ്ദുൾ സനൂഫിനെ ബംഗളൂരുവിൽ നിന്ന് പോലീസ് പിടികൂടുന്നത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ അയാളെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത ഒരു ഘട്ടമെന്ന് പറയുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. മേഘ ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. മേഘ, പ്രധാനമായും ഇനി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നിയമപരമായ ഘട്ടമെന്ന് പറയുന്നത്. അതിനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയോ? മനു, അതായത് ഇന്നാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും എന്നതാണ് നടക്കാവ് പോലീസ് പറയുന്നത്, അന്വേഷണ സംഘം പറയുന്നത്. അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കും. തെളിവെടുപ്പിനായി ഇവിടെ കോഴിക്കോട് ഈ കൊലപാതകം നടന്ന ലോഡ്ജിൽ മാത്രമേ കൊണ്ടുപോകേണ്ടതുള്ളൂ. കൊലപാതകത്തിൻ്റെ കാരണം ഉൾപ്പെടെ പ്രതി തന്നെ പോലീസിനോട് ചോദ്യം ചെയ്തിൽ വ്യക്തമാക്കിയിരുന്നു. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഈ പ്രതിയും അതിന് ഈ പെൺകുട്ടിയും തമ്മിൽ ഏറെ നാളത്തെ ബന്ധമുണ്ടായിരുന്നു. അതിനു പിന്നാലെ ഈ പെൺകുട്ടി ഇയാൾക്കെതിരെ ഒരു പീഡന പരാതി നൽകി. അതിനുശേഷം 84 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ സനൂഫ് ഇത് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞായിരുന്നു ഈ പെൺകുട്ടിയെ കോഴിക്കോട് ഒരു ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ പെൺകുട്ടി അതിന് തയ്യാറായില്ല, ഒത്തുതീർപ്പിന് നിൽക്കില്ല എന്ന് പെൺകുട്ടി പറഞ്ഞു. അത് പിന്നീട് വാക്കുതർക്കമായി, ബലപ്രയോഗമായി. അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ കോഴിക്കോട്ടെ ലോഡ്ജിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നത്. എല്ലാ കാര്യങ്ങളും താനാണ് കൊലപാതകം നടത്തിയത്, കൊലപാതകം നടത്തിയ രീതി ഉൾപ്പെടെ വ്യക്തമായി തന്നെ ഈ സനൂഫ് പോലീസിന് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തെളിവെടുപ്പ് മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ബാക്കി നിൽക്കുന്നത്. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. അതിനുശേഷം ഈ ലോഡ്ജിൽ മാത്രമേ കൊണ്ടുപോകാനുണ്ടാവുകയുള്ളൂ. അവിടെ ഉൾപ്പെടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. വിവരങ്ങളാണ് മേഘ നൽകിയത്.